നമസ്കാരം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വിഖ്യാത കൃതികളിൽ ഒന്നായി കരുതപ്പെടുന്ന ടി എസ് എലിയറ്റിൻ്റെ ദി വേസ്റ്റ്ലാൻഡ് ആരംഭിക്കുന്നത് ക്യൂമയിലെ സിബിലിനെ പരാമർശിച്ചുകൊണ്ടാണ് ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ആ വാചകങ്ങളുടെ പരിഭാഷ ഇങ്ങനെയാണ് ഫോർ വൺസ് ഐ മൈസെൽഫ് സോ വിത്ത് മൈ ഓൺ ഐസ് ദ സിബിൽ എറ്റ് ക്യൂമേ ഹാങ്ങിങ് ഇൻ എ കേജ് ആൻഡ് വെൻ ദ ബോയ്സ് ആസ്ക് ഹർ സിബിൽ വട്ട് യു വോണ്ട് ഷീ റിപ്ലൈഡ് ഐ വോണ്ട് ടു ഡൈ ഇറ്റലിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തുള്ള ക്യൂമേ പട്ടണത്തിലാണ് സിബിൽ ജീവിച്ചിരുന്നത് അവിടെയുള്ള അപ്പോളോ ദേവൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതയായിരുന്നു സിബിൽ അവരുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച അപ്പോളോ ദേവൻ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്നതിന് പകരമായിട്ട് എന്താണ് വരമായി വേണ്ടതെന്ന് സിബിലിനോട് ചോദിച്ചു അവർ അത് സ്വീകരിക്കുന്നത് പോലെ ഒരു പിടി മണൽ കയ്യിൽ വാരിയെടുത്തിട്ട് എത്ര മണൽ തരികളുണ്ടോ അത്രയും വർഷം തനിക്ക് ജീവിച്ചിരിക്കണം എന്ന് അപ്പോളോ ദേവനോട് വരമായി ചോദിച്ചു എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ എവരും കൂടി വേണം എന്നുള്ളത് ചോദിക്കാൻ മറന്നു ഇതൊക്കെയാണെങ്കിലും ആ ആപ്പോളോ ആ വരം അവർക്ക് നൽകി കൂടെ യൗവനവും കൊടുത്തു എന്നാൽ ഈ വരം ലഭിച്ചതിന് ശേഷവും അവർ അപ്പോളോ ദേവൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ തയ്യാറായില്ല ഇതിൽ ദേഷ്യം തോന്നിയ അപ്പോളോദേവൻ ആ യുവത്വം അവരിൽ നിന്നും തിരിച്ചടിക്കുകയും അവർ വർഷം തോറും കഴിയും തോറും അവർ പ്രായമായി വരികയും അവരുടെ ശരീരം ജീർണിച്ച് തുടങ്ങുകയും അവർ ചെറുതായി ചെറുതായി വരികയും ചെയ്തു റോമിലെ അവസാന രാജാവായ ലൂസിയസ് ടാക്വിനസ് സൂപ്പർ സിബിലിയൻ പ്രവചനങ്ങൾ അടങ്ങിയ ഒൻപത് പുസ്തകങ്ങൾ ക്യുമേയൻ സിബിൽ വിൽക്കുവാൻ കൊണ്ടുവന്ന കഥ പ്രശസ്തമാണ് അവർ ഈ രാജാവിൻ്റെ അടുത്ത് ഈ പ്രവചനങ്ങൾ അടങ്ങിയ ഒൻപത് പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് വളരെ വലിയ ഒരു തുക അതിനെ പ്രതിഫലമായിട്ട് ചോദിച്ചു അപ്പോൾ രാജ രാജാവ് ഈ ഇവർ ഈ ചോദിച്ച തുക കേട്ട് പുച്ഛിച്ചിട്ട് തനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട ഈ സിബിൽ ഇതിനകത്തെ മൂന്ന് പുസ്തകങ്ങൾ അവർ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അഗ്നിക്കിര ഇരയാക്കുകയും ബാക്കിയുള്ള ആറ് പുസ്തകങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അതേ തുക തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോഴും രാജാവ് അത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു അപ്പോൾ അവർ മൂന്ന് പുസ്തകങ്ങൾ കൂടി പിന്നെയും അഗ്നിക്കിരയാക്കി ബാക്കിയുള്ള മൂന്ന് പുസ്തകങ്ങൾക്ക് പിന്നെയും താൻ ആദ്യം പറഞ്ഞ വില തന്നെ അവർ ആവശ്യപ്പെട്ടു ഇത് കണ്ടപ്പോൾ രാജാവിന് ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് തോന്നി അവർ ആ മൂന്ന് പുസ്തകങ്ങൾ രാജാവ് അവരിൽ നിന്നും ആ വലിയ തുക ഒരു പറഞ്ഞ തുക തന്നെ കൊടുത്ത് വാങ്ങിച്ചു ഈ ഒരു കഥ വളരെ പ്രശസ്തമാണ് വർഷങ്ങൾ കഴിയുംതോറും ക്യുമിയൻ സിബിലിൻ്റെ ശരീരം ജീർണിച്ചവർ ചെറുതായി ചെറുതായി വന്നു അങ്ങനെ അവർ തീരെ ചെറിയ രൂപമായപ്പോൾ ക്യുമേ പട്ടണത്തിലെ ജനങ്ങൾ അവരെ ഒരു കൂട കൂട്ടിനകത്താക്കിയിട്ട് അവർ പൊതുസ്ഥലത്ത് അത് കെട്ടിത്തൂക്കി ഈ ഒരു അവസ്ഥയിൽ അവരെ കണ്ട കാര്യമാണ് ടി എസ് എലിയൂട്ടിൻ്റെ വേസ്റ്റ്ലൻഡിൻ്റെ തുടക്കം പരാമർശിക്കുന്നത് ക്യുമേയിൻ സിബിൽ വസിക്കുകയും തൻ്റെ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്തതായി കരുതപ്പെടുന്ന ഗുഹ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കണ്ടെടുക്കുകയുണ്ടായി ഒരു ട്രിപ്പിസോയിഡ് അതായത് വിഷമ ചതുർഭുജത്തിൻ്റെ രീതിയിലുള്ള പ്രവേശന കവാടവും ഏതാണ്ട് ഒരു നൂറ്റി മുപ്പത്തൊന്ന് മീറ്ററോളം നീളമുള്ള ഒരു നീണ്ട ഇടനാഴിയുമാണ് ഈ ഗുഹയിലുള്ളത് ക്യുമേയൻ സിബിലിൻ്റെ ചിത്രം മൈക്കൽ ആഞ്ചലോ സിസ്റ്റീൻ ചാപ്പിളിൽ വരച്ചിട്ടുണ്ട്